ഹായ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. റംബുട്ടാൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നോട്, ഇങ്ങനെ എന്താ വെറും ഡെസേർട്ട് റെസിപ്പീസ് മാത്രം ഇടണമെന്ന്. എനിക്ക് സ്പൈസസിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം സ്വീറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതിലേറ്റവും ഇഷ്ടം എനിക്ക് ഇതുപോലെ പുഡിങ് റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ പുഡിങ്ങിനായിട്ട് ഒരു 12 റംബുട്ടാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 12 എണ്ണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, എനിക്കിവിടെ വീട്ടിലുണ്ടാവുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ 12 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് ആണ് കേട്ടോ വേണ്ടത്. ചൈന ഗ്രാസ് ഒന്ന് എന്താ കുതിർന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്നിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചൈന ഗ്രാസ് കുതിരാനായിട്ട് നമുക്ക് സൂക്കിയാനായിട്ട് വെച്ചാൽ എന്താ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണത്. പിന്നെ ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുതിരാനായിട്ട് ഞാനിവിടെ അര കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് റംബുട്ടാൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിന് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതിലും കൂടി ഒന്ന് എന്താ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്താൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം എല്ലാതും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ ഈ കാമ്പുണ്ടല്ലോ അത് മാത്രം ഒന്ന് എടുക്കുക. നടുക്ക് ഇങ്ങനെ ഒന്ന് കത്തിവെച്ച് എന്താ പിളർത്തിയതിന് ശേഷം നമുക്കതിലുള്ള കുരി ഒന്നാണ് മാറ്റി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 12 റംബുട്ടാനും ഇതുപോലെ എന്താ കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് എന്താ പുഡിങ്ങിലേക്ക് വേണ്ട മിക്സിൽക്കുള്ളതാണ് കേട്ടോ. ഞാനിതിലേക്ക് ഡെക്കറേഷന് വേണ്ടി വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പുഡിങ്ങിൽക്ക് 12 എണ്ണം വേണമെന്നൊന്നുമില്ല കേട്ടോ, എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചേർത്തത്. നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് മേടിച്ചിട്ടാണെങ്കിൽ നമ്മൾ 12 എണ്ണം ഒന്നും ചേർക്കില്ല കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിതിൽ കുറച്ച് പാല് ചേർത്തിട്ടാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/2 ലിറ്റർ പാലാണ്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡുമാണ് ചേർത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് പുഡിങ്ങിന് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള റംബുട്ടാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു രണ്ടും ഒരേ ടൈമിൽ തന്നെ ഫ്ലെയിം ഓൺ ആക്കി വെക്കാം കേട്ടോ. പാല് ഒന്ന് നല്ല പോലെ ചൂടായും വരണം, ചൈന ഗ്രാസ് മെൽറ്റായിട്ടും കിട്ടണം കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള റംബുട്ടാൻ്റെ മിക്സ് ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുക. പാലിൽക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പാലൊക്കെ നല്ല പോലെ ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചൈന ഗ്രാസ് നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം നമുക്ക് പാല് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട. ഡെക്കറേഷന് മാറ്റി വെച്ചിട്ടുള്ള റംബുട്ടാൻ ഉണ്ടല്ലോ നീളത്തിൽ കട്ട് ചെയ്തത്, അത് നമുക്ക് പുഡിംഗ് ട്രൈയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ പുഡിംഗ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കുമൊന്നുമില്ല കേട്ടോ, മേപ്പിട്ടൊക്കെ പൊന്തി വരും കേട്ടോ. അപ്പോൾ നമ്മൾ പുഡിങ്ങിൽ ഇപ്പോൾ ഈ എന്താ മിക്സ് ഒഴിച്ചതിന് ശേഷം ചേർത്താലും മതി കേട്ടോ. അതിൻ്റെ ഇടയിലേക്ക് ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പുഡിംഗ് എപ്പോഴും ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അരിച്ച് ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അടിച്ചെടുത്തിയിൽ അരയാതെ കിടക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ പുഡിങ്ങിൽ ചേരും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം കണ്ടില്ലേ ഇതിൽ ഇത്രത്തോളം ഭാഗം ഇതിൽ എന്താ അരയാതെയും അതുപോലെ ചൈന ഗ്രാസ് മെൽറ്റ് ആവാതെ കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ കിട്ടും കേട്ടോ. അതൊന്നും നമ്മുടെ പുഡിങ്ങിൽ ചേരൂല. അപ്പോൾ ഇപ്പം നമ്മൾ അടിയിൽ എന്താ പുഡിംഗ് ട്രേൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള റംബുട്ടാൻ ഇതാ മേൽപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ.
ഇനി നമുക്കിതിലുള്ള ബബിൾസൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. ബബിൾസ് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത് പുഡിങ് സെറ്റായി വരുന്ന ടൈമിൽ ഇത് ഇതുപോലെ കിടന്നാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് പുഡിങ്ങൊക്കെ ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിവിടെ സദാ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെ ഒന്ന് പകുതി ഭാഗം സെറ്റാവണം കേട്ടോ. ആ സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഡെക്കറേഷൻ ഉള്ളത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമ്മളിതിൽ എന്താ ഡെക്കറേഷൻ ചെയ്താൽ അത് ഇതുപോലെ എന്താ പുഡിങ്ങിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റായതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റംബുട്ടാൻ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഈ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കിടക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്തെടുത്താൽ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പുഡിങ്ങിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകും കേട്ടോ. ഇനി നമുക്ക് ഏത് പുഡിങ്ങാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അതുപോലെ ഞാൻ നിങ്ങൾക്ക് റെസിപ്പീസ് ചെയ്ത് തരാം. ഇതുപോലത്തെ ഡെസേർട്ട് റെസിപ്പീസ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം അത് തന്നെയാണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ കൂടുതൽ റംബുട്ടാൻ ഉണ്ടായതാട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വീട്ടിലുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം റംബുട്ടാൻ എടുത്തിട്ടുള്ളത്. പുഡിങ് എപ്പോഴായാലും നമുക്ക് കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പോൾ ഞാനിതുവരെ 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് സെറ്റായി കിട്ടും ചെയ്യും, പുഡിങ് നല്ലപോലെ തണുത്തും കിട്ടും കേട്ടോ. 2 മണിക്കൂറിന് ശേഷം ഞാൻ പുഡിങ് ബന്ധപ്പുറത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിങ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.